Hi friends, we are cooking in a vlog today. Lavarku swagatham. Now, we are going to make a paayasam. That is our papaya, kappangya. That is what we are going to make. So, we are going to make it. So, papaya nurki. That is nurki. We are going to make a little bit of water. We are going to make a little bit of water. We are going to make a little bit. നമുക്ക് ആവിയേറ്റി സ്റ്റീം ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം വെച്ച് നമുക്കിത് സ്റ്റവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കപ്പങ്ങ വേവണ സമയം കൊണ്ട് നമുക്ക് കശുവണ്ടി മുന്തിരിയും വറുത്തെടുക്കാം. പിന്നെ ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്, തേങ്ങാപ്പാലും. അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ടേസ്റ്റ് പശുവിൻ പാലിനേക്കാളും. അപ്പോൾ ഞാൻ നമ്മുടെ പാകത്തിന് നമുക്ക് എത്ര ലൂസ് വേണം അല്ലെങ്കിൽ മധുരം വേണം അതൊക്കെ അനുസരിച്ച് നമുക്കിത് ശർക്കരയും പാലും ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനിയിത് വേവുമ്പോഴത്തേക്ക് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പങ്ങ വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് പതുക്കെ ഒന്ന് കുത്തി ഉടച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കപ്പങ്ങ വേവിച്ച് നന്നായിട്ട് കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശർക്കര, നമ്മൾ ഒഴിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാകത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 3 ബെല്ലം കഷ്ണങ്ങളുണ്ടല്ലോ, ബെല്ലം അതാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. അത് മധുരം വല്ലാണ്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ്. അത് കൂട്ടിയും കുറച്ചൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഇളക്കിയിട്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് അതിലേക്ക് ശർക്കരയും കപ്പങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് അതിലേക്ക് നന്നായിട്ട് പിടിച്ച് വരണ്ടേ. അപ്പം നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. നമ്മുടെ ശർക്കരയും പപ്പായയും കൂടിയിട്ട് നന്നായിട്ട് അത് വല്ലാണ്ട് അങ്ങോട്ട് വരട്ടിയെടുക്കണ്ട, അതിലേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഒന്നും ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അതൊന്ന് ശർക്കര ശരിക്കും നന്നായിട്ട് അതിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ കപ്പങ്ങയും ശർക്കരയും ഒരു നന്നായിട്ട് തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലും ഒന്നാം പാലും തിരിച്ച് എടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ നമ്മൾ ഇത് വേവിക്കുന്നത് നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള രണ്ടാം പാലെടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കപ്പങ്ങയും തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ നന്നായിട്ട് തിളച്ച് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വല്ലാണ്ട് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതിപ്പോൾ അത്യാവശ്യം കുറുകലായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ളത് ചേർക്കാനുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഏലക്കയും ജീരകവും കൂടിയിട്ട് പൊടിച്ചതുണ്ട്. പിന്നെ കശുവണ്ണിയും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യ് കേട്ടോ, 1-2 സ്പൂൺ നെയ്യ് ചേർത്ത് ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് യോജിച്ച് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ നെയ്യ് ചേർക്കട്ടെ. നെയ്യൊക്കെ ചേർത്ത് നമ്മുടെ പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കശുവണ്ടിയും മുന്തിരിയും വറുത്തതും പൊടികളും ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും മുന്തിരിയും വറുത്തതും ചേർത്തും നമുക്ക്
ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാണ്. അത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏലക്ക ആ പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് ഗ്ലാസ്സുകളിലേക്ക് പകർന്നെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പങ്ങ പായസം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയണതല്ല, ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പങ്ങ വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും കാണാം. താങ്ക് യു.